ക്രിസ്തുമസ് ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിന് മധുരവും സമ്മാനിക്കുന്ന മനോഹരമായ കാലമാണിത്. ക്രിസ്മസ് എന്നാൽ ആഘോഷം മാത്രമല്ല, ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു പങ്കുവെക്കൽ കൂടിയാണിത്. വെൽക്കം ടു മൈ ചാനൽ, ഐ ആം പ്രിയ സമീർ. ഇന്നത്തെ യാത്ര ക്രിസ്മസ് ആഘോഷിക്കാൻ എക്സ്പോ 2020. എക്സ്പോ 2020 ഒരു വലിയ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് ആൻഡിയും ഒക്കെ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. ക്രിസ്തുമസ് സാന്തിയില്ലാണ്ട് എന്താഘോഷം? ക്രിസ്മസ് സാന്തയെ കാണാൻ ഒരു വലിയ തിരക്ക് തന്നെ ഉണ്ടായിരുന്നു അവിടെ. എക്സ്പോയുടെ വേദിയിൽ കേൾപ്പിക്കുന്ന ആ എക്സ്പോ തീം സോങ് പോലും ഇപ്പോൾ ക്രിസ്മസിന്റെ ആ ഒരു ട്യൂൺ സ്റ്റൈലാണ് കേൾപ്പിക്കുന്നത്. എക്സ്പോയിനുള്ളിൽ എവിടെ നോക്കിയാൽ ഇപ്പോൾ ക്രിസ്മസിന്റെ ഡെക്കറേഷൻസ് ആണ് കൂടുതൽ കാണാൻ പറ്റുന്നത്. ആകെ മൊത്തം ഒരു ക്രിസ്മസിന്റെ ഒരു ആഘോഷമാണിപ്പോൾ. ഈ ക്രിസ്മസ് ഡെക്കറേഷൻസും പരിപാടികളും കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെ നല്ലപോലെ ആകർഷിക്കുന്നുണ്ട്. എക്സ്പോ 2020 വാട്ടർ ഫീച്ചേഴ്സ് ആണ് എക്സ്പോ 2020 ഏറ്റവും മെയിൻ അട്രാക്ഷൻ. വിത്ത് മ്യൂസിക് കാണാനും നല്ല രസമാണ്. പിന്നെ നമ്മൾ പോയത് കാനഡ പവനിലേക്കാണ്. അവിടെ 360 ഇമേഴ്സീവ് തിയേറ്റർ ഷോകേസിംഗ് കാനഡ സ്റ്റോറീസ് ആൻഡ് സാഞ്ചുറീസ്. പിന്നെ നമ്മൾ പോയത് ഫിലിപ്പീൻസിലായിരുന്നു. ഫിലിപ്പീൻസിൽ അവരുടെ ഓത്തന്റിക് രീതിയിലുള്ള ഫിലിപ്പിനോ ആർക്കിടെക്ചർ, ആർട്ട് ആൻഡ് ഡിസൈൻ ഒക്കെ നല്ല രീതിയിൽ അവർ കാണിച്ചിട്ടുണ്ട്. Above the roof, they shows the art, culture, luxury products. എല്ലാ പവലിയൻസും അവരവരുടെ രാജ്യത്തിൻ്റെ ആർട്സ്, കൾച്ചർ, ഫുഡ് ഒക്കെ രണ്ടാമത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോയത് വെനസ്വേല പവലിയനിലേക്കാണ്. വെനസ്വേല ജോഗ്രഫിക്കൽ പരമായിട്ടും കൾച്ചറൽ ഹെറിറ്റേജ് പരമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അവരുടെ പവലിയൻ കാണിച്ചിട്ടുള്ളത്. എക്സ്പോ 2020 സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾക്ക് പല രാജ്യത്തിൻ്റെ അവരുടെ ആർട്ട്, കൾച്ചർ, അവരുടെ ഹെറിറ്റേജ്, അവരുടെ ഫുഡ് ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ നമ്മൾ എൻ്റർ ചെയ്തത് കുവൈറ്റ് പവലിയനിലേക്കാണ്. വാൾ സ്ക്രീനിൽ പഴയ കുവൈത്തിനെ കുറിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. എ ഫസാഡ് ദാറ്റ് ഷിമ്മേഴ്സ് ആൻഡ് റിഫ്ലക്ട് ഷോയിങ് കുവൈറ്റ് നേഷൻ ആൻഡ് എനർജി. കുവൈറ്റ് പഴയകാല റീക്രിയേറ്റ് ചെയ്തതിൻ്റെ കൂടെ പുതിയ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് കൂടി ഷോക്കേസ് ചെയ്യുന്നുണ്ട്. വാക്ക് ചെയ്ത് തളർന്നിടക്ക് സൈക്കിളിൽ കൂടി എക്സ്പോയിലേക്ക് ട്രാവൽ ചെയ്യാം. വൈ വാക്ക് വെൻ യു ക്യാൻ ബൈക്ക്. നെക്സ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്തത് അയർലൻഡിലാണ്. ബാക്കിയുള്ള പവലിയൻസ് പോലെ തന്നെ അയർലൻഡും അവരുടെ തിയേറ്ററിൽ അവരുടെ ആർട്സും എക്സിബിഷൻസും ഒക്കെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അവരുടെ കോർട്ട്യാർഡ് ഏരിയയിൽ വിസിറ്റേഴ്സിനെ എൻജോയ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും വേണ്ടിയിട്ട് മ്യൂസിക് പെർഫോമൻസ് നടത്താറുണ്ട്. നെക്സ്റ്റ് നമ്മൾ എൻട്രി ചെയ്തത് ബെൽജിയത്തിലായിരുന്നു. ബെൽജിയത്തിൽ കയറുമ്പോൾ തന്നെ നമ്മൾക്ക് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടാണ് അവർ വെൽക്കം ചെയ്തത്. ബെൽജിയം അറിയപ്പെടുന്നത് തന്നെ കൺട്രി ഓഫ് കോമിക്സ് എന്നാണ്. എക്സ്പോ എക്സ്പ്ലോറൽ ഇതൊരു ഓർഡിനറി ട്രെയിനല്ല കേട്ടോ, ഇറ്റ്സ് റൺ ഓൺ കംപ്രസ്ഡ് എയർ. പിന്നെ നമ്മൾ വിസിറ്റ് ചെയ്തത് നേപ്പാളിലാണ്. ഈ പവലിയൻ കാണിച്ചിരുന്നത് നേപ്പാളീസിന്റെ കൾച്ചർ, ഹെറിറ്റേജ്, ഹിസ്റ്ററി, പിന്നെ ഇന്നോവേഷൻസും സസ്റ്റൈനബിൾ പ്രാക്ടീസസുമാണ്. നേപ്പാൾ പവലിയനിലെ മെയിൻ അട്രാക്ഷനാണ് ബുദ്ധയുടെ സ്റ്റാച്യു. നേപ്പാളിനെ വിളിക്കുന്ന വേറൊരു പേരാണ് റൂഫ് ഓഫ് ദ വേൾഡ്. ഇതിന് കാരണം ഇത് സീ ലെവലിൽ നിന്ന് 3 miles above ആണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ സറൗണ്ടഡ് ബൈ 2 highest മൗണ്ടൻസ്. ആഫ്റ്റർ നേപ്പാൾ നമ്മൾ പിന്നെ പോയത് സൗദി പവലിയായിരുന്നു. സൗദി പവലിന് കയറാൻ തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പവലിയൻ തന്നെ പറയാം സൗദിനെ കുറിച്ച്. സൗദി അതിൻ്റെ കൾച്ചറും ട്രഡീഷനും വാട്ടർഫോൾസും കൂടി ആൾക്കാരെ നല്ലപോലെ ആകർഷിച്ചിട്ടുണ്ട്. സൗദി പവലിയൻ ഫീച്ചേഴ്സ് ചെയ്യുന്നത് ലാർജസ്റ്റ് വേൾഡ് ഇൻട്രാക്റ്റീവ് മിറേഴ്സ് സ്ക്രീൻ വിത്ത് അറൌണ്ട് 8000 LED ഫ്ലോർ. ഗുഡ് മോർണിംഗ്.
we're going to visit your grandfather and Ria. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി അവിടെ പാവകളി കൂടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് ഈജിപ്ത് പവലിയൻ ആണ്, ലാൻഡ് ഓഫ് റിച്ച് ഹിസ്റ്ററി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി. അവരുടെ ബിഗ് തിയേറ്ററിൽ അവർ ഷോക്കേസ് ചെയ്തത് പഴയ കാലത്തെ ഈജിപ്തും പുതിയ കാലത്തേക്ക് ഈജിപ്ത് വന്ന രീതിയെക്കുറിച്ചൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ വുഡൻ കൊഫിൻ ഈജിപ്തും ഡയറക്ട്ലി കൊണ്ടുവന്നാണ് ഫസ്റ്റ് ടൈമാണ് പവലിയൻ ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഈജിപ്ത് പവലിയൻ വേറൊരു മെയിൻ അട്രാക്ഷനാണ് ഐ ഓഫ് ദി ഈജിപ്ത്. ഇത് ഈജിപ്തിൻ്റെ വേൾഡിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ നമ്മൾ കയറിയത് സ്വിറ്റ്സർലാൻഡ് പവലിയനാണ്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് മഞ്ഞിലൂടെ ഹൈക്ക് ചെയ്യാം. ശരിക്കും ഒരു മഞ്ഞിലൂടെ നടക്കുന്ന ഒരു പ്രതീതിയാണ് അതിൻ്റെ പവലിയനുള്ളിൽ കയറിയാൽ. ഏകദേശം നല്ലപോലെ ഇരുടായിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും നല്ല റഷാണ് എക്സ്പോയിൽ. പിന്നെ നമ്മൾ പോയത് വൺ ഓഫ് ദ ബെസ്റ്റ് പവലിയനാണ് ജർമ്മനി. ജർമ്മനിയിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അവർ വിസിറ്റേഴ്സിന് വേറെ ചെയ്യാൻ ഒരു ഡിവൈസ് കൊടുക്കും. അത് നമ്മൾ നെയിം ഓൾസോ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ജസ്റ്റ് ലൈക്ക് നെയിം ടാഗ് പോലെ തന്നെ. ബട്ട് നമ്മൾ തീം ഏരിയാസിൽ ഇത് കയറുമ്പോൾ, അതായത് എനർജി ലാബ്, ഫ്യൂച്ചർ സിറ്റി ലാബ്, ബയോഡൈവേഴ്സിറ്റി ലാബ്, ഇതിലൊക്കെ കയറുമ്പം ആ ഡിവൈസ് ത്രൂ നമ്മൾ കളിക്കുന്ന ഗെയിമും ഏതൊക്കെ ഏരിയ പോകുന്നത് അതൊക്കെ അതിൽ റെക്കോർഡാവും. ജർമ്മനിയിൽ പോയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസാണ് ഗ്രാജുവേഷൻ ഹാൾ. അവിടെ കുറേ ഊഞ്ഞാലുണ്ട്. ഈ ഊഞ്ഞാൽ സിംബലൈസ് ചെയ്യുന്നത് വെൽക്കമിങ് ടുഗദർ എന്നാണ്. ഫസ്റ്റ് ക്രിസ്മസ് സമയമായതുകൊണ്ട് നല്ലൊരു ക്രിസ്മസ് ഷോ ആൻഡ് മ്യൂസിക്കൽ പ്രോഗ്രാം കൂടി കാണാൻ പറ്റി. എക്സ്പോ 2020 192 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. അത് നമ്മൾക്കൊരിക്കലും ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ നല്ല രീതിയിൽ കണ്ടു തീർക്കാൻ പറ്റില്ല. അതിനായി ടൈം എടുത്ത് കാണണം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ കുറച്ച് രാജ്യങ്ങളെ കയറിയിട്ടുള്ളൂ. സമയം കിട്ടുവാണെങ്കിൽ എല്ലാവർക്കും ഒരു ടൈമെങ്കിലും എക്സ്പോ കാണാൻ പോകണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഐ വിഷ് യു എ ഹാപ്പി ക്രിസ്മസ്.